അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നെയ്സ് പത്തിരിയും അതുപോലെ തന്നെ നമ്മളെ ലിവർ വരട്ടിയതാട്ടോ. പോത്തിൻ്റെ ലിവറാണ്, ലിവർ കരൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അത് ഇന്നലെ മുത്തുക്ക കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം മുത്തുക്ക നല്ല ബീഫും അതുപോലെ തന്നെ ലിവറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇന്നലെ രാത്രി വരട്ടി വെച്ചതാട്ടോ. അപ്പോൾ നല്ല അടിപൊളി നെയ്സ് പത്തിരിയും ലിവറും, ലിവർ വരട്ടിയതും അതുപോലെ തന്നെ പാൽച്ചായയും കൂടിയിട്ടാണ് രാവിലത്തെ നമ്മളെ ഫുഡ് കിട്ടുക. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഉമ്മയും നമ്മുടെ ഉണ്ണിമോളും ഉണ്ണുണ്ണിയൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരുമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ഒരു എടപ്പാൾ വരെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ ഞാനും മിന്നും അനു ഇവിടെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് അകൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. പിന്നെ നിങ്ങൾക്കറിയാലോ എല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ എല്ലാ റൂമിലും ആകെ കച്ചറയും പച്ചറയും ഒക്കെ ആയിരിക്കും. ഡ്രസ്സ് അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, മദർസ ബാഗും സ്കൂൾ ബാഗൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോന്ന് നടന്ന് പറക്കിയിട്ട് അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നനക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ മുത്തുക്ക നനച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നനവുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിതാ എല്ലാതും വീണ്ടും നനക്കണം. അപ്പോൾ ഇന്ന് ചെറിയ പൈപ്പ് വെച്ചിട്ടാട്ടോ നനക്കണത്, അല്ലെങ്കിൽ വലിയ പൈപ്പുണ്ട് അത് പിടിച്ചിട്ട് ഇങ്ങനെ നനക്കൂട്ടാം. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ നനഞ്ഞ് നിൽക്കണ കാണുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. പിന്നെ ഇതുമ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ പ്ലാൻ എന്താ വെച്ചാൽ ഇവിടെ ഈ ഭാഗം മൊത്തം ഒന്ന് നിരത്തിയിട്ട് നിറയെ പച്ചക്കറികളായിട്ട് നല്ല അടിപൊളിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു ജെ സി ബി ഒക്കെ വിളിച്ചിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ കേട്ടോ. അപ്പോൾ അതിന് മുത്തുക്ക തന്നെ വേണം. മുത്തുക്കൊക്കെ അല്ലേ അറിയുള്ളൂ, അവരുടെ വാപ്പാൻ്റെ സ്ഥലം അല്ലേ, നമുക്കങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ മുത്തുക്കാട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പൊളി വൈബാണ്. അപ്പോൾ നമ്മളെ ചീരൊക്കെ നമ്മൾ മുറിച്ചതിന് ശേഷം വീണ്ടും ചീരൊക്കെ നന്നായിട്ട് തളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ, മുറിക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ സിറ്റ് ഔട്ടിൻ്റെ അവിടെയുള്ള നമ്മളെ ചെടികൾക്കൊക്കെ നനക്കണം. അപ്പോൾ ഈ വള്ളിച്ചെടിയിൽ ഉണ്ടാവുന്ന ഒരു നീല പൂവാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മളെ പോപ്പി എനിക്ക് അധികം ഉണ്ടാവാറൊന്നുമില്ല കേട്ടോ, പക്ഷേ ഇപ്പോൾ പോപ്പി നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്, നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി കൂടുതൽ കെയർ ചെയ്യുമ്പോഴാണ് എല്ലാം വേ നശിച്ചു പോകുന്നത്. അപ്പോൾ വെള്ളം ഇതൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക, കുറച്ച് ചകിരിച്ചോറൊക്കെ മിക്സാക്കി ഇട്ട് കൊടുക്കുകയാണ് നല്ലതായി നിൽക്കട്ടെ. ഇത് നമ്മളെ വള്ളി റോസാണ്, നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് ശ്രദ്ധ കുറവാണ് ചെടികൾക്ക് കേട്ടോ, വളമൊക്കെ ഇട്ട് കൊടുക്കൽ കുറവാണ്. മുട്ടത്തോടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പോപ്പിയുടെ കുറച്ച് വെറൈറ്റീസ് റോസിൻ്റെ ഒക്കെ അന്ന് വാങ്ങിയതൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് എല്ലാം അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അവിടേക്കുള്ള വെള്ളം ഞാൻ ഇങ്ങനെ തിരിച്ച് വിട്ട് കൊടുക്കാറാട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ പറ്റും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ടൊക്കെ അങ്ങനത്തെ രൂപത്തിലാണ് ചെയ്യാറുള്ളത്. കോഴിക്ക് ഈ ചോളത്തോടും വേസ്റ്റൊക്കെ കുഴക്കാറുള്ളത്. പക്ഷേ ഇന്ന് കുറച്ച് വെള്ളം ടൈപ്പാക്കി കൊടുക്കുക. ചില താറാവിന് ഇങ്ങനെ വെള്ളം പോലെ ആവണത് താറാവിന് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡും കിട്ടും, അതുപോലെ തന്നെ വെള്ളം പോലെ ആയാൽ അത് അങ്ങനെയും കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അത്യാവശ്യം കൊടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളം ടൈപ്പാക്കിയിട്ട് അതിൽ നമ്മുടെ രാവിലത്തെ കുറച്ച് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലത്തെ വെച്ചാൽ രാവിലെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വിട്ട പാടനെ കോയിനെ വലയൊക്കെ വിട്ടപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിന്നു പോകുമ്പോൾ വീണ്ടും കൂട്ടിലേക്ക് തന്നെ ആക്കിയതാട്ടോ. കാരണം കൂടിൻ്റെ പുറത്ത് കോഴി വരുമ്പോൾ കാക്ക കൊത്തുന്നുണ്ടിട്ട് ഇന്നലെ ഒരു കുട്ടീനെ കൊന്നുട്ടോ കാക്ക. അപ്പോൾ അതാ ഞാൻ കുറച്ച് വേസ്റ്റൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് നമ്മളെ കോഴിക്കുട്ടികൾക്ക് കൊടുക്കാൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ പാത്രത്തിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഇങ്ങനത്തെ ഒരു പാത്രം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ബക്കറ്റിലാക്കിയിട്ടാണ് കോഴിക്കുട്ടിക്ക് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് കോഴിക്കുട്ടിയുടെ വിശേഷങ്ങൾ കാണാം. അപ്പൊ
അപ്പൊ കൂട്ടുകാരെ, എന്റെ മാറ്റിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പോവാൻ നിക്കണം കേട്ടോ. ബാഗൊക്കെ ഉണ്ട്, ഈ ബാഗ് നമ്മുടെ മിന്നൂസിന്റെ ബാഗാണ് കേട്ടോ. ബാഗൊക്കെ ഇട്ട് നല്ല ഇതായിട്ട് വീട്ടിക്ക് പോവാണ്. അവിടുന്ന് ഇത് ഇവിടെ ചുണ്ടുമലേ എന്തോ ഒരു കുരു ഉണ്ടായിരുന്നു, അപ്പം ഞാനത് ഞെക്കി പൊട്ടിച്ചപ്പോൾ അത് അവിടെ ഇങ്ങനെ വീർത്തിട്ട് ഒരു ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ഇപ്പം ഇങ്ങനെ കളറുണ്ട്. അപ്പം അങ്ങനെ മാറ്റി ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഉമ്മാനെയും അതുപോലെ തന്നെ ഉണ്ണുണ്ണിനെയും ഉണ്ണിമോളിനൊക്കെ കൂട്ടിയിട്ട് വേണം പോകണമെങ്കിൽ. റബി കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയിക്കാണ്, റബിയും മിച്ചും കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയിക്കാണ് കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകട്ടെ കേട്ടോ. അപ്പോൾ അത് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മാറ്റുന്നതിന് മുന്നേ, എത്രയോ മുന്നേ നമ്മളെ കുഞ്ഞുവാവ ഇവിടെ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മിന്നൂസ് വണ്ടിയിൽ ഓരോ സാധനങ്ങൾ എടുത്തേക്കാണ്ട് ഇന്നും കൊറിയർ അയക്കാനുണ്ട്. അപ്പോൾ കൊറിയർ അയച്ചിട്ട് അതൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ മുത്തുമണികളെ നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞുവാവക്ക് ചെറുതായിട്ട് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് പലപടി പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളെ റോട്ടിലൊക്കെ നല്ല റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നന്നായിട്ട് പൊടി വാറുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ മിക്കവാറും ഗ്ലാസ് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കാറുണ്ട്. അപ്പോൾ വീണ്ടും അത് തുടങ്ങിയിരിക്കുകയാണ്, കാരണം നല്ല പൊടിയുണ്ട്. കണ്ണിലൊക്കെ ഓരോന്നാകുമ്പോൾ കണ്ണിന് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരികയാണ് കേട്ടോ, ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ അതാ നമ്മൾ പോകാനിറങ്ങി. അപ്പോൾ ഞാൻ ഈ വീട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ ഇവരെ കയറ്റാറില്ല കേട്ടോ, കാരണം വഴിയുടെ അവസ്ഥ ഇവിടെ വന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ മേലെ കയറി നിന്നിട്ടാണ് ഞാൻ ഇവരെ കയറ്റാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞുവാവ മുന്നിൽ ഓടുന്നുണ്ട് കേട്ടോ. വണ്ടി എടുത്തിട്ട് വരുമ്പോൾ കുഞ്ഞുവാവ് കുഞ്ഞുവാവനൊക്കെ കയറ്റാറുണ്ട് കേട്ടോ. പക്ഷേ കുഞ്ഞുവാവ് ഒന്ന് മിന്നുതാത്താൻ്റെ കൂടെ ഓടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോ ഒക്കെ നമ്മളെ മിന്നൂസാണ് എനിക്ക് എടുത്തു തരുന്നത് കേട്ടോ. ഉണ്ണിമോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എവിടെയാണ് നിങ്ങൾ എവിടെയാണ് നിങ്ങളെന്ന് ചോദിച്ചിട്ട് ഉണ്ണിമോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് 12:30 ആകുമ്പോൾ കിടപ്പാൾ എത്തിയാൽ മതി, അപ്പോഴേക്കാണ് നമ്മളെ റബിമോൻ്റെയും മിച്ചൂസിൻ്റെയും കമ്പ്യൂട്ടർ ക്ലാസ് കഴിയുള്ളൂ. പക്ഷേ ഉണ്ണിമോൾ ഇങ്ങനെ ഭയങ്കര ധൃതി കൂട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിന്നോട് പറഞ്ഞു പോണ വീഡിയോ ഒക്കെ എടുക്കടി, നമ്മളിവിടെ ഈ പ്രദേശത്തൊക്കെ ഒന്നും കാണാത്തവർക്കും അറിയാത്തവർക്ക് കാണാമല്ലോ. അപ്പോൾ നമ്മളത് നമ്മളെ കാഞ്ഞിരത്താണിക്ക് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ. അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് വേണം നമുക്ക് തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്, കാരണം അവിടെ റോഡ് പണി ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ കാഞ്ഞിരത്താണിക്ക് പോയാൽ അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് അമ്മയുടെ വീടെത്തും. പക്ഷേ എങ്കിൽ അങ്ങനെ പോകാൻ പാകില്ല, കാരണം റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സഖാവ് റോട്ടിൽ കൂടെ അതിൻ്റെ അപ്പുറത്തെ റോട്ടിൽ കൂടെ ഇങ്ങനെ കയറി മറിഞ്ഞും മറിഞ്ഞും ചെറിയിട്ടൊക്കെ വേണം നമുക്ക് പോകാനേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് എടപ്പാൾ പോകണം. അതുപോലെ തന്നെ നമുക്ക് കൊറിയർ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ വലിയ വണ്ടിയിൽ കൊറിയർ വരുന്നതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് കൊറിയർ വരില്ല കേട്ടോ. നമ്മൾ ഏതെങ്കിലും അടുത്ത സ്ഥലങ്ങളിൽ എത്തിയിട്ട് നമ്മൾ വണ്ടി വിട്ടിട്ടൊക്കെ വീട്ടിൽ കൊടുത്ത് കൊണ്ടുവരാനിക്കാറുള്ള കേട്ടോ. കുടിസ് വണ്ടി എന്തെങ്കിലുമൊക്കെ വിട്ടാലും നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വരും. ഇന്ന് ഏകദേശം ഒരു 100 കിലോൻ്റെ അടുത്ത് നമുക്ക് സോപ്പ് ബേസിന് ഓർഡർ ഉണ്ടായിരുന്നു എന്നല്ല. അപ്പോൾ അത് ഇങ്ങോട്ട് എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കേട്ടോ. മഷാല്ല, എല്ലാവരും നല്ല ബിസിനസ്സായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നെക്കാളും സൂപ്പറായിട്ട് പെട്ടി ബോക്സ് ഒക്കെ ആക്കിയിട്ട് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ അത് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു മൂക്കുത്തി വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മൂക്കിൻ്റെ അവിടെ കുത്തിയിരുന്നത് അവിടെ അന്ന് അവർ കുത്തിയത് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ കല്ലൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ നമ്മളെ ചിന്നൂസിൻ്റെ കാതുക പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു കുഞ്ഞു മൂക്കുത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 400 മില്ലിയുടെ ഒരു കുഞ്ഞു മൂക്കുത്തി. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉൾപ്പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഊട് വഴിയിൽ കൂടെ മറിഞ്ഞും മറിഞ്ഞൊക്കെ ആയിട്ട് പോകണം, കാരണം അവിടുന്ന് വണ്ടി വരുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ഇവിടെ എന്താ പച്ചക്കറിയുടെ വണ്ടിയാണ്. അപ്പോൾ നമ്മളെ നാടാണ് ഈ കാട്ടിൽ, നമ്മളൊരു നാട്ടുപ്രദേശമാണ്, പക്കാ നാട്ടുപ്രദേശമാണ്. അപ്പോൾ ഏകദേശം ഇപ്പം അമ്മയുടെ വീട്ടിൽ അവിടെ എത്താനായിട്ട് ഈ കാണുന്നത് ഒരു എന്താണ് പറയുക, മോണ്ടിസോറി പോലത്തെ ഒരു സെൻറ്ററും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ക്ലാസ്സാണ് കേട്ടോ. ഞാൻ ഇവിടെ അനുവിനോട് പറയാം, അനുവിനെ ഇവിടെ ചേർക്കാം. അപ്പോൾ ഈ വഴി കൂടെ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോകാൻ നമ്മളെ ഇതുണ്ടല്ലോ സെയിൻ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു റോഡ് പോയി കഴിഞ്ഞാലാണ് ഉമ്മയുടെ വീട്. ഏകദേശം ഇപ്പോൾ നമ്മൾ ഉമ്മയുടെ വീട്ടിലെത്തി. ഇനി നമ്മളെ വണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ കണ്ടില്ല, അതാണ് നമ്മുടെ ഉമ്മാൻ്റെ വീട് ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മിന്ന് വേഗം ഇറങ്ങി ഓടിയിട്ട് വീഡിയോ എടുത്തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് നമ്മളെ കുഞ്ഞുവാവനെ ഇറക്കിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ചിന്നുവിനെ ഇന്നലെ കാതുത്താൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ മൂക്കുത്തിയും ചിന്നുവിനെ കാതുത്തുന്നതും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുത്തുക്കാനെ കൂട്ടിയിട്ടാണ് ഇന്നലെ ചിന്നുവിനെ കാതുത്താൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മേക്കാതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മേക്കാത് കുത്തുന്നതാണ്, അപ്പോൾ അവൾക്ക് ഭയങ്കര കൊതി മേക്കാത് കുത്തണം കുത്തണം എന്ന്. അപ്പോൾ പിന്നെ എന്നാൽ കുത്തക്കളയാന്ന് കരുതിയിട്ട് അങ്ങനെ പോയിരിക്കുകയാണ് കേട്ടോ.
അത് ശരിയായില്ലേ? അല്ല, കുറച്ചുകൂടി കേറിയില്ല, കുറച്ച് കേറണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ മുത്തുമണികളെ ഞാൻ എടുത്ത മൂക്കുത്തി കണ്ടില്ലേ, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടമായപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ്. ഒരു സ്റ്റോണ് വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റാർ മോഡൽ, സ്റ്റാർ അല്ല, ഒരു ഇങ്ങനെ കുത്തു 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 മോഡലുള്ള മൂക്കുത്തി കണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആരുടെ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി ഇവരുടെ കുളി നനക്കേണ്ടാണ് എടപ്പാള് പോവാന്. അപ്പൊ എടപ്പാള് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒക്കെ തലയിലൊക്കെ തോർത്തൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ നാളത്തെ വീഡിയോയിൽ എടപ്പാള് പോയ വിശേഷങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈകുന്നേരം എല്ലാ കൂട്ടർക്കും ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും.